ஒரு மதுரக்கி நாவின் லஹரியிலெங்கோ குடமுள்ளப்பூ விரிஞ்சு அதிலாயிரம் ஆசைகளால் ஒரு பொன்வலனையும் தேன் வண்டுனா മറ്റുള്ളവർ വരും പോലെ യൂണിഫോമിൽ സമയത്ത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഞാൻ ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന കാലം മുഴുവനും മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ എനിക്ക്? നമ്മളിത് എത്ര കാലമായി ഈ ഒരു സെറ്റപ്പിൽ. അതിപ്പോ എന്നെ സാറേ മാറ്റാനൊക്കെ പാടാ. അതിന് ഞാൻ ഈ വഴിക്ക് സ്ഥിരമായിട്ട് വരാനൊന്നും പോണില്ല. ഇതിപ്പോ പുതിയ സാറ് വന്നറിഞ്ഞ് ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി ഇറങ്ങിയതാ. അപ്പൊ ഞാൻ പോട്ടെ സാർ. അവിടെ കിടക്ക്, നീ എപ്പ പുറത്തു പോകണമെന്ന് ഞാൻ പറയും. ചവിട്ടുമ്പോ ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടെ സാറേ. സാറേ സാറേ സാമ്പാറേ. തിരുനാണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൻ കരളിനെ കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾ എന്തായി കാണിക്കുന്നത് മോനെ? എനിക്കെല്ലാം അവരാണ്. ജി കെ സാറും കുടുംബവും. ആ കുടുംബത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാനില്ല, ഞാൻ ഉണ്ടാവില്ല. കുഞ്ഞിക്ക ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. എന്റെ അനുമോളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ആ ആശുപത്രി കട്ടിലെ മരണം കാത്തു കിടക്കുന്നത് എന്റെ പ്രാണനാ. മരുന്നും മന്ത്രം ഒന്നുമല്ല ജി കെ സാറിന് വേണ്ടത്. മോളെ ഒന്ന് കണ്ടാൽ മതി ആ പ്രാണം തിരിച്ചു കിട്ടാൻ. നിനക്ക് പണമാണ് വേണ്ടതെങ്കിൽ നിന്നെ ഇട്ടു മൂടാനുള്ള പണം ഞാൻ വാങ്ങിത്തരാം. വേണ്ട, പണം വേണ്ട. 24 മണിക്കൂറിനുള്ളിൽ അനുവിനെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും. ഇക്ക പോയിക്കോളൂ. എനിക്കിത് വിശ്വസിക്കാവോ മോനെ? പറയുന്നത് മുസാഫിറാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ പത്മരാജന്റെ മാനസപുത്രനായി കൂടെവിടയിലൂടെ അരങ്ങേറ്റം കുറിച്ച റഹ്മ യവന കഥകളിലെ പുരുഷ പ്രതീകമായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി. അഭിനയശേഷി മാറ്റുരച്ച ആദ്യ ചിത്രത്തിൽ തന്നെ സംസ്ഥാന അവാർഡും റഹ്മാനെ തേടിയെത്തി. ഭരതന്റെ ഇത്തിരി പൂവേ ചുവന്ന പൂവേയിലെ പ്രകടനം അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. തുടർന്ന് വന്ന കാണാമറയത്ത് യുവഹൃദയങ്ങളിൽ ഒരു മധുര കിനാവിന്റെ ലഹരി നിറച്ചു. പുരുഷ സൗന്ദര്യവും അഭിനയ തികവും ഒത്തുചേർന്ന നായക നടൻ മലയാള സിനിമയിൽ ഒരു തരംഗമായി മാറുകയായിരുന്നു. മലയാളത്തിന്റെ പുതു സുഗന്ധം അതിരുകൾ താണ്ടി തമിഴകത്തേക്കും എത്തി. ഗുരുവായൂരപ്പ മലയാളം കൂടാതെ തമിഴിലും തെലുങ്കിലും വേരോട്ടമുള്ള അഭിനയ ജീവിതത്തിൽ 3 തലമുറയിലെ സംവിധായകർക്കും നടീനടന്മാർക്കുമൊപ്പം 100 ചിത്രങ്ങൾ, നിരവധി പുരസ്കാരങ്ങൾ. ഒരിടക്കാലത്തിന് ശേഷം ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെയുള്ള 2 വരവിനും സഹർഷപൂർവമായ വരവേൽപ്പ്. ഇനി റഹ്മാന്റെ നിമിഷങ്ങൾക്ക് തിരക്കേറുകയാണ്.